ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നത്തോലി നത്തോലി എന്ന് പറയാൻ പറ്റില്ല, നത്തോലിനെ കുറച്ചുകൂടി വലുപ്പമുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകണം, ഒരു മുളക് കറി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ അതിൽ ഈ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇതാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താണ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ നമുക്ക് കുറച്ച് വാളംപുളി വേണം. വാളംപുളി നമുക്കൊരു രണ്ട് വാളംപുളി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. നമുക്കൊരു ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാതെ നന്നായി കുറച്ച് ടേസ്റ്റ് കിട്ടും. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് വലിയ ഉള്ളി, അതുപോലെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, ഈ മൂന്ന് ഇട്ടെടുക്കാം. ഇഞ്ചി, കറിവേപ്പില, നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് തരട്ടെ. എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഉള്ള ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊന്നുകൂടി മൂത്ത് വന്നിരിക്കാം. അത് നമ്മൾ അരപ്പിലേക്ക് ഒഴിച്ചെടുക്കാം. അതിപ്പോൾ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്, അരപ്പ് നമുക്ക് ഒഴിച്ചെടുക്കാം. നന്നായി അരഞ്ഞിട്ടില്ല, ഇഞ്ചിയൊക്കെ ഇങ്ങനെ കഷ്ണമായി കിടക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അറിയണം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ആ വാളംപുളി നമുക്ക് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. സംഗതി നല്ല അടിപൊളി ആയിരും. ഇനി നമുക്ക് വാളംപുളി കലക്കിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചെറുതീയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് വേവട്ടെ. അതിന് ശേഷമാണ് നമ്മൾ മീനെ ഇതിൻ്റെ കത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കറി ഗ്രേവി ആയിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ മീനിട്ടെടുക്കാം. പിന്നെ അധികം കൂടുതൽ സമയമൊന്നും വേണ്ടില്ല, അത് പെട്ടെന്ന് വേവുന്ന മീനാണ്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ്, അതുകൊണ്ട് നമുക്ക് കറി സെറ്റായി. ഇനി ഇതിനെ ആദ്യം തന്നെ നമ്മൾ വറവൊക്കെ ഇട്ടത് കാരണം ഇനി പ്രത്യേകിച്ച് വറവൊന്നും ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു അഞ്ച് മിനിറ്റ് ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കറിയൊക്കെ നല്ല ഗ്രേവിയൊക്കെ ആയി അടിപൊളിയായിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ചുകൂടി നമുക്ക് കറിവേപ്പില വെറുതെ ഇട്ടെടുക്കാം. കറിവേപ്പിന ഇട്ടെടുക്കാം. നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനല് ഒക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നത്തോലി കറി റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.